ഹായ് ഫ്രണ്ട്സ്, നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സാദാ പത്തൽ, അതായത് പത്തിരി. അതിനാവശ്യമുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. 2 കപ്പ് ചാക്കേരി, 1 നുള്ള് പച്ചരി, ഇത് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുക്കണം. ഏകദേശം 5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുതിർന്നിട്ടുണ്ടോ നോക്കുക. അതിനുശേഷം നമ്മൾ മിക്സിയിലിട്ട് അടിക്കുക. മിക്സിയിലിട്ട് അടിച്ചിട്ട് നല്ല നൈസായിട്ട് അടിച്ചാലേ നമുക്ക് നമ്മളെ പത്തൽ പത്തിരി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അരി കൈകെടുക്കാം. അപ്പോൾ നമ്മൾ അരി ജാറിലിട്ടിട്ടുണ്ട്, അതിൽ കുറച്ച് ഉപ്പ് കൂടുക. അപ്പോൾ നമ്മളെ മിക്സിമം നമ്മൾ ജാറ് വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, കുറച്ച് വെള്ളം ഓവറാകാൻ പാടില്ല, കാരണം നമുക്ക് പരത്തിയെടുക്കാനുള്ളതുകൊണ്ട് വെള്ളം ഓവറാകാതെ സൂക്ഷിക്കുക. ചാക്കേരി അരച്ചത് നല്ല അരിഞ്ഞിട്ടുണ്ട് കേട്ടോ, നല്ല നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു നല്ല വൃത്തിയുള്ള ഒരു തുണിയിൽ പീയ അല്ലെങ്കിൽ കെട്ടി തൂക്കുക വേണം. എന്നാലേ നമുക്ക് നമ്മളെ പത്തല്, അതായത് പത്തിരി ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അരച്ചെടുത്ത മാവ് നമ്മൾ കെട്ടി തൂക്കിയിട്ടുണ്ടാകും, നമ്മൾ പീഞ്ഞിട്ടില്ല, നമ്മൾ കെട്ടി തൂക്കിക്കണം. ഇതിനുള്ള വെള്ളമൊക്കെ ചോർന്ന് പോകണം. അപ്പം 2 ആട്ടിലൊക്കെ ആട്ടി കുട്ടി ഉറങ്ങിയതിൻ്റെ ശേഷം നമുക്ക് നോക്കാം. ഇപ്പം നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പം കിജി കട്ട് ചെയ്തതിനു നല്ല ടൈറ്റ് ഉണ്ട്, നല്ല ടൈറ്റ് വേണ്ട, ലൂസ് പാടില്ല. ഇനി നമുക്കിത് ചെയ്യാറുള്ളത് ബാൻഡിൻ്റെയിലാണ് പരത്താറുള്ളത്. എന്നിട്ട് നമ്മൾ അപ്പോൾ ഇത് ചെറുതാക്കി ബോളാക്കിയിട്ടാണ് നമ്മൾ എലി പരത്താൻ പോകേണ്ടത്. നമ്മൾ ഈ ബാൻ്റെ എലിയിലാണ് പരത്തേണ്ടത്. ഇങ്ങനെ കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമുക്ക് നോൺസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകേണ്ടത്. അങ്ങനെ പരത്തി റെഡി ആക്കണം. ഇത് നമ്മൾ പത്തിരി എന്നും പറയും, പത്തല്ലെന്നും പറയും. ഇതിലേക്ക് നമ്മൾ കറിയായിട്ട് ഉപയോഗിക്കേണ്ടത് ചിക്കൻ കറി കേട്ടോ. ചിക്കൻ കറിയാണ് ഇതിലേക്ക് വെസ്റ്റ്. ചിക്കൻ കടായി ഉണ്ടാക്കുക, ചിക്കൻ കറി ഉണ്ടാക്കുക. ഇതിങ്ങനെ ഫുള്ളാക്കിയിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മളെ ചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പത്ത്. ഇനി നമ്മളെ സാദാ പത്തല്, പത്തലെന്നറിയപ്പെടുന്ന പത്തിരി ചട്ടിക്ക് ഇടുകയാണേ. ചട്ടിയെല്ലാം ചൂടായിട്ടുണ്ട്. നമ്മളെ നമ്മൾ ബാന്തലിയിലാണ് നമ്മൾ ഈ ഇത് ചൂടേണ്ടത്. അപ്പോൾ നമ്മളെ വായയില ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് എന്താ കഴിഞ്ഞാൽ ഒരു പ്ലേറ്റിൽ ഇട്ടിട്ട് നമുക്ക് ഈ തേങ്ങാപ്പാലിൽ മുക്കിയെടുക്കാൻ കേട്ടോ. അത് ഇതൊരുവിധം വേവായി തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ പൊള്ളച്ച് വരണം കേട്ടോ, എന്നാലേ നമ്മളിത് ബന്ധുക്കളൊന്നും അറിയുള്ളൂ. അപ്പോൾ ഇതെടുത്ത് നമ്മളൊരു പ്ലേറ്റേക്ക് മാറ്റുക. ഇതെല്ലാം പൊന്തിച്ച് വരും, കണ്ടില്ല അല്ല, സോ ഇതായിട്ട് നമ്മൾ എടുത്തത് ഇടുക. അപ്പോൾ നമ്മൾ സാദാ പത്തല് തേങ്ങാപ്പാലിൽ മുക്കിക്കാണ്ട് മാറ്റി വെക്കണം. നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മുക്കിക്കാണ്ട് മാറ്റി വെക്കണം. അപ്പോൾ നമ്മളെ സാദാ പത്തൽ, അതായത് പത്തിരി റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാലിൽ മുക്കിക്കാണ്ട് നമ്മൾ ലാസ്റ്റ് പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട നമുക്ക് നമ്മൾ ചിക്കൻ കടായി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും കൂട്ടി ഒന്ന് ടേസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റ് നോക്കാനുള്ള പരിപാടിയിലാണ്. ഇത് ഞാൻ 2 പത്തിരി എടുത്തിട്ടുണ്ട്. അതിൽ അതാണ് ഞാൻ ഈ കടായി എടുത്തേക്കുന്നത് കേട്ടോ. നമ്മൾ കടായിയാണ് നമ്മൾക്ക് എടുത്തേക്കുന്നത്. നമ്മളൊന്ന് ടേസ്റ്റ് നോക്കാം കേട്ടോ. ടേസ്റ്റ് നോക്കുക എങ്ങനെയുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നല്ല രസമുണ്ട് കേട്ടോ, അടിപൊളി, നല്ല രസമുണ്ട്, നല്ല സൂപ്പറായിട്ടുണ്ട്, നല്ല രസമുണ്ട്. അപ്പോൾ നമ്മളിത് സാദാ പത്തിരി എന്ന് പറയും,
സാധാ പത്തലെന്നും പറയും. ഇത് തേങ്ങാപ്പാലിൽ മുക്കിക്കാണ്ട് അത് ഉണ്ടാക്കലിട്ടാ കണ്ടീരങ്ങൾ ഇതാണ് നമ്മൾ ഉണ്ടാക്കിണ്ടാക്കി കടായിയാണ് എടുത്തക്കുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവും ചാക്കേരി. ചാക്കേരി കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ടെസ്റ്റ് നോക്കൊണ്ടി. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വെല്ലേക്ക ലൈക്ക് സപ്പോർട്ട് മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഇനിയൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.